കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സൂപ്പർ ഹീറോ ഫിലിം വരുന്നു. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മിന്നൽ മുരളി എന്നുള്ളത്. ഈ ഒരു ഫിലിമിൻ്റെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഈ ഒരു സൂപ്പർ ഹീറോയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഫിലിമിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലയിങ് ജാട്ട്, അതുപോലെ തന്നെ ചിട്ടി 2.0, അതായത് റോബോട്ട് 2.0, അങ്ങനത്തെ ഫിലിംസ് ഒന്നും ആകരുതെന്ന്. ഇത് നമ്മുടെ കൃഷിയൊക്കെ പോലെ വൻ ഹിറ്റ് തന്നെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വെഹിക്കിൾ തന്നെ മിന്നൽ മുരളി പിടിച്ചു നിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മിന്നൽ മുരളിക്ക് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള കാര്യം. ഇത് കോമൺ ആയിട്ട് എല്ലാ സൂപ്പർ ഹീറോസിനും ഉള്ള ഒരു കാര്യം തന്നെയാണ് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് എന്നുള്ളത്. അതിപ്പോൾ സൂപ്പർമാൻ ആയാലും സ്പൈഡർമാൻ ആയാലും ക്യാപ്റ്റൻ അമേരിക്ക ആയാലും തോർ ആയാലും എല്ലാവർക്കും സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്. ഇതെനിക്ക് അത്ര വലിയതായിട്ട് തോന്നിയിട്ടില്ല. അടുത്തതായിട്ടുള്ള ഒരു ട്രെയിലർ കണ്ട ഒരു കാര്യമാണ് സൂപ്പർ സ്പീഡ്. അപ്പോൾ സൂപ്പർ സ്പീഡ് നമ്മുടെ ഈ ഒരു നമ്മുടെ മിന്നൽ മുരളിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊന്നും അല്ലെങ്കിൽ ഫ്ലാഷിൽ നിന്ന് കോപ്പിയല്ല ഇൻസ്പയർ ആയിട്ട് ചെയ്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത്, അതായത് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഒന്നും അല്ലെങ്കിൽ സൂപ്പർമാൻ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത പവർ, അതായത് ലാസ്റ്റ് പവർ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് താഴത്തേക്ക് ചാടി പോകുന്നതും മിന്നൽ മുരളി അത് കൃത്യമായിട്ട് തന്നെ എടുത്ത് അതിങ്ങനെ കാൽ വെച്ച് തട്ടി കൃത്യമായിട്ട് തന്നെ അത് കറുത്ത സ്ഥലത്ത് തന്നെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ മിന്നൽ മുരളി ഇങ്ങനെ എന്താ പറയുക, ഒരു സെൻസ് പോലത്തെ എന്തെങ്കിലും, അതായത് നമ്മുടെ സ്പൈഡർ സെൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഫസ്റ്റ് ഫിലിമിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എം ജെ തെന്നി വീഴാൻ പോകുമ്പോൾ എം ജെനെ പിടിച്ച് അതുപോലെ തന്നെ കൃത്യമായിട്ട് എം ജെ കൊണ്ടുവന്ന ഭക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ മേളിലോട്ട് പോയപ്പോൾ അതെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ ആ ഒരു പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ കൃത്യം എത്തിക്കുന്നുണ്ട് നമ്മുടെ പീറ്റർ പാർക്കർ. അപ്പോൾ അതേപോലെ എന്തെങ്കിലും സ്പൈഡർ സെൻസ് പോലെ എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും നമ്മുടെ മിന്നൽ മുരളി എന്നുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ഒന്ന് ഷെയർ ചെയ്യുക ഗൈസ്, ഒന്ന് ഷെയർ ചെയ്താൽ മതി നിങ്ങൾക്ക്. സോ ഇതിനേക്കാൾ മികച്ച ഒരു അടിപൊളി വീഡിയോയിൽ വരുന്നതുവരെ സ്മിയാമൻ സൈനിങ് ഔട്ട് ഫ്രം കോമിക് ഹേസ്റ്റ്.